നിങ്ങളുടെ അഭിപ്രായം പറയൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് കണ്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാ. ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഈ ഫിലിമിലാണെങ്കിൽ നിങ്ങൾക്ക് ആരെ ഇഷ്ടപ്പെടും? അപ്പൊ ആരായിരുന്നു നിങ്ങക്ക് തോന്നിയത്? പക്ഷെ എന്റെ ഭർത്താവാണ്, എനിക്ക് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് ഓഫ്കോഴ്സ് ഐ ലവ് സൂപ്പർ. പക്ഷെ എനിക്ക് തോന്നിയത് ഇത് പ്രശാന്തിന്റെ ലോകമാണ്, നമ്മളെല്ലാരും അതില് ഒരു ചെറിയ ഭാഗമാണ്. സ്റ്റൈലിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അതിലെല്ലാത്തിലും പ്രശാന്തിന്റെ ഫുൾ ടച്ച് കാണാം. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ പാർട്ട് ടു. നീ ഇപ്പൊ രാജുവിനെ വിളിച്ചിട്ട് പാർട്ട് ടു കഥ എന്താണെന്നൊന്ന് ചോദിക്കണം, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാതെ പറഞ്ഞിട്ടില്ല. So I hope everybody likes the film. ഇത്രയും ആർട്ടിസ്റ്റ് കാണാൻ ഒന്നിച്ച് ഇത്രയും എല്ലാവർക്കും ഇമ്പോർട്ടന്റ് റോൾസ് കൊടുക്കാൻ, അതിലും ഏറ്റവും ഇഷ്ടമായത് ഇത്രയും വലിയൊരു ഫിലിം ഉണ്ടാക്കിയിട്ട് സ്ത്രീകളുടെ കഥാപാത്രം ഒരുപാട് ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു. ഇഫ് യു ലുക്ക് അറ്റ് ഈശ്വരി റാവു ഹു ഈസ് പ്രഭാസ് മദർ, ഓർ ശ്രിയ റെഡ്ഡി, ശ്രുതീസ് പാർട്ട് ഈസ് ഗോയിങ് ടു കം ഇൻ പാർട്ട് ടു. അപ്പം അവർക്കും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഒരു ഹീറോ വെഹിക്കിൾ മാത്രമല്ല, ഓഫ്കോഴ്സ് പ്രഭാസ് ഇസ് ദ ലീഡിംഗ് സ്റ്റാർ ഓഫ് ദ ഫിലിം, അതെല്ലാവർക്കും മനസ്സിലാവും. ബട്ട് ഓൾ ദി അതർ യുനോ ക്യാരക്ടേഴ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും മയിൽവാഹനത്തിനെ മനസ്സിലായോ? നമ്മുടെ മയിൽവാഹനം സാർ ആയിരുന്നു, യുനോ ജോൺ വിജയ് സാർ ആയിരുന്നു ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്തത്. ഇ വാസ് വെരി ഗുഡ്. ബോബി സിമ ജഗ്പതി ബാബു, ഇനി പേര് പറഞ്ഞോണ്ടേ ഇരിക്കാം. ഇറ്റ്സ് ലവ്ലി ഫിലിം. ആൾക്കാർ പറയട്ടെ, ഈ ആൾക്കാരുടെ അഭിപ്രായമല്ലേ, സിനിമ ഉണ്ടാക്കുന്നത് ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ. അവർക്ക് അങ്ങനെ തോന്നുന്നു, ഇറ്റ്സ് വെരി ബാഡ്, ഇറ്റ്സ് ഓക്കെ. ഐ മീൻ ഇഫ് ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ് ഡോണ്ട് വാച്ച് ഇറ്റ്, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ സിനിമകളും അതായത് അതിന്റേതായ ഡെസ്റ്റിനി ഉണ്ട്. കെ ജി എഫിന്റെ ഡെസ്റ്റിനി വേറെ ആയിരുന്നു, അത് ഒരേ ഡയറക്ടർ എന്ന് വന്നതായിരുന്നു. ബിക്കോസ് ഇറ്റ് കെയിം ഫ്രം ദ സെയിം ഡയറക്ടർ, മേ ബി അതുകൊണ്ടായിരിക്കും കമ്പാരിസൺസ്. പക്ഷെ ഇത് പ്രശാന്തിന്റെ ലോകമാണ്, മേ ബി പ്രശാന്ത് കാണുന്ന കളർ പാലറ്റ്സും ടോണിങ്ങും എല്ലാം അതുപോലെ ആയിരിക്കും. പക്ഷെ ഇത്ര ടെക്നിക്കൽ നോളജ് എനിക്കില്ല. എനിക്ക് തോന്നിയത് ഇത് സലാർ വേറെ ഒരു സിനിമ, കെ ജി എഫ് വേറെ ഒരു സിനിമ, അങ്ങനെയാ തോന്നിയത്. ഞാൻ പോയിക്കോട്ടെ. അതെ, എംബുരാന്റെ ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കണം. ഞാനൊരു യുനോ പ്രേക്ഷകരായിട്ട് വന്ന് കണ്ട സിനിമയാണ്, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ മോഹൻലാൽ സാറേ കാണുമ്പോൾ ചോദിക്കണം, എന്നോട് ചോദിക്കണം. സലാർ കാണാൻ വന്നോ? പിന്നെന്താ അപ്പൊ പ്രശ്നം എന്താ ഉള്ളത്? ആൾക്കാർ അവർക്ക് ഏതാ ഇഷ്ടം എന്ന് വന്ന് കണ്ടോളും, ചിലപ്പോ എല്ലാം കാണും. ഇപ്പൊ ഞാൻ ഇന്ന് നേരെ കണ്ടിട്ടില്ല, ബട്ട് ഐ എം ഹിയറിംഗ് വെരി ഗുഡ് റിപ്പോർട്സ്. ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇതെല്ലാരും ഞങ്ങളുടെ ഫാമിലിയാണ്. മോഹൻലാൽ സാർ ആണെങ്കിലും ജിത്തു ആണെങ്കിലും ആന്റണി ആണെങ്കിലും, അപ്പം ഒബ്വിയസ്ലി വെരി വെരി ഹാപ്പി ടു സീ ദാറ്റ് ദ ഫിലിം ഈസ് ഡൂയിങ് വെൽ, ഗ്രേറ്റ് റിപ്പോർട്സ്. But I think there is room for everything, like Donkey has also come out. Adu kandittilla kattu kandittilla. So I'm thinking everything would be good. Bye, got it. Okay, please. Thank you so much.